ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു, ഇനി അതിനുശേഷം അപ്പോൾ ഇനി തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും. എല്ലാ ദിവസവും രാവിലെ തന്നെ വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ആദ്യത്തെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഗിവ് എവേ കോൺടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഗിവ് എവേ കോൺടെസ്റ്റ് വെച്ചേക്കുന്നത് ഫസ്റ്റിന് 101 രൂപയും സെക്കൻഡിന് 50 രൂപയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഗിവ് എവേ കോൺടെസ്റ്റിൻ്റെ എമൗണ്ട് ഒന്നിലെങ്കിൽ മിനിമം 50 രൂപയായിരിക്കും. എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ 50 രൂപ വെച്ച് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്, നമ്മൾ എല്ലാ ദിവസത്തെ വീഡിയോയിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് നോക്കാം. ഇന്നത്തെ മത്സരം കൊൽക്കത്ത വേഴ്സസ് രാജസ്ഥാനാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടീമുകളാണ് ഇപ്പോൾ ടോപ്പ് 2-ൽ ഉള്ളത്. രാജസ്ഥാനാണ് ടോപ്പിലുള്ളത്, അതുപോലെ സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്നത് കൊൽക്കത്തയാണ്. പിന്നെ ഈ ഒരു മത്സരം നടക്കുന്നത് കൊൽക്കത്ത ഈതൻ ഗാർഡൻ ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് ചെറിയൊരു സപ്പോർട്ട് കൂടുതലുള്ളൊരു ഗ്രൗണ്ടാണ്. നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ട് ടീമുകളും അത്യാവശ്യം ഏറ്റവും സ്ട്രോങ് ടീമുകളെന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ട് ടീമുകളാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും രണ്ട് ടീമിലും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. കുറച്ചും കൂടി ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ് പ്ലെയേഴ്സിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പടിക്ക് മുമ്പിലുള്ളത്. പക്ഷേ കൊൽക്കത്തയിലും അതുപോലെ തന്നെ ഹാർഡ് ഹിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ നല്ല ബോളേഴ്സ് ഉണ്ട്. അവർ ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അതുപോലെ ഹോം അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കൊൽക്കത്തയ്ക്കാണ് ചെറിയൊരു മുൻതൂക്കമുള്ളത്. എന്തായാലും നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പിച്ചിനെ കുറിച്ച് നോക്കാം. കൊൽക്കത്തയിലെ ഫ്ലാറ്റ് വിക്കറ്റാണ്, അതുപോലെ അവിടുത്തെ ബൗണ്ടറീസ് അത്യാവശ്യം വലിയ ബൗണ്ടറീസാണ്. അതുകൊണ്ട് തന്നെ ബൗളേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ നമുക്കൊരു 180-200 ആ റേഞ്ചിലാണ് ഇവിടുത്തെ സ്കോറ് പ്രതീക്ഷിക്കാൻ പറ്റണത്. ഒരുപാട് ഹൈ സ്കോറിലേക്ക് പോകാൻ ചാൻസ് ഇല്ല, വലിയ ബൗണ്ടറീസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ രണ്ട് ടീമിലും നല്ല ബോളേഴ്സ് ഉണ്ട്, വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള അത്യാവശ്യം നന്നായിട്ട് അറിയണ ബോളേഴ്സാണ് രണ്ട് ടീമിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാറ്റിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്റിങ്ങിന് കുറച്ചും കൂടി അനുകൂലമായി മാറുന്നൊരു പിച്ചാണ് ഇവിടുത്തെ. തുടക്കത്തിൽ ചെറിയൊരു ഇതുണ്ടെങ്കിലും പിന്നീട് ബാറ്റിങ്ങിന് വളരെ അനുകൂലമായി മാറുന്നൊരു പിച്ചാണ് കൊൽക്കത്തയിൽ. അതുകൊണ്ട് തന്നെ ടോസ് കിട്ടുന്ന ഏത് ടീമാണെങ്കിലും അവർ ബോളിങ് ഫസ്റ്റ് എടുക്കാനാണ് ചാൻസ് ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത ഇവിടെ കളിച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പ് സാൾട്ടിൻ്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു, ഒരു 90 റൺസിൻ്റെ അടുത്ത്. അതുപോലെ ശ്രേയസ് അയ്യർ വളരെ നല്ല രീതിക്ക് കളിച്ചു, 38 ബോളിൽ 38 എന്തോ പറഞ്ഞു സ്കോറ്. പക്ഷേ നല്ല രീതിക്ക് സാൾട്ടിന് സ്ട്രൈക്കും കൈമാറി കളിച്ചൊരു നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ അവരുടെ ബോളേഴ്സ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീമാണ് ഞാൻ ഡെമോ ടീമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ ചേഞ്ച് വരുത്താനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോളർമാരുടെ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. രണ്ട് സ്പിന്നർമാരെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ബാറ്റിങ് ഇപ്പോൾ കൊൽക്കത്തയ്ക്ക് ആണെങ്കിൽ നിങ്ങളെന്തായാലും ബോൾട്ടിനെ മാറ്റുക, ഇതിൽ സ്റ്റാർക്കിനെ മാറ്റിയിട്ട് ബോൾട്ടിനെ ഇടുന്നതായിരിക്കും നല്ലത്. ടോസ് കിട്ടുന്ന ടീം ബോളിങ്ങാണ് ആദ്യം തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ബോളിങ്ങിലുള്ള ഫേസ് ബോളർ ആരാണോ അവരെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആദ്യം ബോൾ ചെയ്യുന്ന ടീമിലെ ബോളേഴ്സിനെ കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം ഒരു കുറച്ച് ഈസി ആയിട്ട് ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ചിലപ്പോൾ ശരിയാവണമെന്നില്ല. കൊൽക്കത്തയ്ക്കാണ് ഒരു പടിക്ക് മുൻതൂക്കമുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊൽക്കത്തയുടെ പ്ലെയേഴ്സിനെ കൂടുതലായിട്ട് എടുക്കാം. പക്ഷേ രാജസ്ഥാൻ്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു നല്ലൊരു ടീം തന്നെയാണ്. അപ്പോൾ ഒരു നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു മത്സരമാണത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ടീമാണ് ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ടീം ഇട്ട് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പും വീസിയൊക്കെ അത്യാവശ്യം ഫോമിലുള്ള ഏതെങ്കിലും ബാറ്റ്സ്മാൻമാർ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നരേനെ വെച്ച് നോക്കുകയാണെങ്കിൽ നരേൻ അത്യാവശ്യം നന്നായിട്ട് ബോളും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റും ചെയ്യണ എല്ലാ കളിയിലും ഒരു 4 ഓവറിലൊരു 20-30 റണ്ണിനുള്ളിലാണ് വിട്ടുകൊടുക്കണുള്ളൂ. അതുപോലെ 1-2 വിക്കറ്റ് വെച്ചും കിട്ടുന്നുണ്ട്. അതുപോലെ ബാറ്റിങ്ങിലാണെങ്കിലും നല്ലൊരു 1-2 ഇന്നിങ്സുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലും എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതുപോലെ സാൾട്ട് കൊൽക്കത്തയിൽ നടന്ന രണ്ട് മത്സരത്തിലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു രണ്ട് മത്സരത്തിലും കാഴ്ച വെച്ചേക്കുന്നത്. അപ്പോൾ സാൾട്ടിനെ നമുക്ക് ഒരു ഡിഫോൾട്ട് ചോയ്സായിട്ട് വേണമെങ്കിൽ എടുക്കാം.
എല്ലാ മത്സരവും കളിക്കണം എന്നില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ബട്ട്ലർ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായാലും ഈ മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. ജയ്സ്വാൾ കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് കഴിഞ്ഞ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആ ഫോം തുടർന്നും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, റിയാൻ പരാഗ്, റസൽ എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അതേപോലെ ബോളർമാരാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ബോൾട്ടിനെ സെലക്ട് ചെയ്തിട്ടില്ല. ഒരു പ്ലെയർ പുറത്ത് നിർത്തേണ്ട ഒരു അവസ്ഥയാണ്. ഇതിൽ ആര് മാറ്റണ്ടേ എന്നുള്ളതാകെ കൺഫ്യൂഷനായി ഡെമോ ടീമിലാണെങ്കിൽ പോലും. ഇപ്പോൾ ബോളർമാരുടെ എനിക്ക് പറയാനുള്ളത്, ആദ്യം ബോൾ ചെയ്യുന്ന ടീമിൻ്റെ ബോളേഴ്സിനെ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക. സ്പിന്നേഴ്സിനൊക്കെ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അടിക്കാൻ നോക്കുന്ന ടൈമിൽ ഒന്നോ രണ്ടോ വിക്കറ്റൊക്കെ ചിലപ്പോൾ അവർക്ക് കിട്ടും. ചിലപ്പോൾ റൺ കൂടുതൽ പോയാലും വിക്കറ്റ് കിട്ടിയെന്ന് വരാം. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം രാജസ്ഥാൻ ബോളിംഗ് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ് ഞാൻ സ്റ്റാർക്കിനെ മാറ്റും, പകരം ബോൾട്ടിനെ അതിൽ വെക്കും. എന്നിട്ട് ക്യാപ്പും മെയ്സിയും ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ കൊൽക്കത്തയ്ക്കാണ് ആദ്യം ബാറ്റിങ്ങെങ്കിൽ ഈ ഒരു ടീം തന്നെയായിരിക്കും മിക്കവാറും ഞാൻ കളിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ചഹാലിനെ അല്ലെങ്കിൽ മഹാരാജനെ ആരെങ്കിലും മാറ്റിയിട്ട് രാജസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാനെ കൂടി ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ടീമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ പാസ്റ്റ് ലൈനപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ടീംസ് ലോക്ക്ഡ് ബിഫോർ ലൈനപ്പ് ആർ അനൗൺസ്ഡ്. ഈ ഒരു കോൺടെസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഡെമോ ടീമായിട്ടിരുന്ന ടീം വെച്ച് കളിച്ച് നോക്കാം കേട്ടോ. ഇതിലത്യാവശ്യം മറ്റേലുള്ള എല്ലാ കോൺടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ ലൈനപ്പ് വരണതിന് മുമ്പുള്ള ഇതാണ് ഇതിലിടുന്നത്. അപ്പോൾ നമ്മൾ ബാക്കപ്പ് പ്ലെയേഴ്സിന് എന്തായാലും വയ്ക്കുക. ഇതിലെങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ആ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടീം വേണമെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഇട്ട് നോക്കാവുന്നതാണ്. എന്തായാലും ഞാനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം ടീം. ഇന്നത്തെ ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ കോഡ് ഇതാണ് കേട്ടോ. എല്ലാവരും കോഡടിച്ച് ജോയിൻ ചെയ്യുക. ഫസ്റ്റിന് 101 രൂപയും സെക്കൻഡിൻ്റെ ഞാൻ അതിൽ കൊടുത്തിട്ടില്ല, 50 രൂപ സെക്കൻഡിനും ഉണ്ട്. പിന്നെ പുതിയ ECS ടൂർണമെൻ്റ് തുടങ്ങിയിട്ടോ ഫ്രാൻസിലെ അത്. അപ്പോൾ എനിക്ക് പ്ലെയേഴ്സിന് അത്ര പരിചയമില്ലാത്ത പ്ലെയേഴ്സാണ് ഇതിലെ. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ദിവസത്തെ കളിയൊന്നും കണ്ടിട്ടില്ല. ഇന്ന് കളി കാണാൻ നോക്കണുണ്ട്. അപ്പോൾ ഏതെങ്കിലും ടീമൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ 20 രൂപയുടെ കോൺടെസ്റ്റ് ഒരെണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമുകൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. കളി കാണാനുള്ള സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കളി കണ്ടിട്ട് ടീം ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ കളി കാണാനൊക്കെ ഒഴിവുള്ളവരുണ്ടെങ്കിൽ ഈ കളിയൊക്കെ കണ്ടിട്ട് ടീം ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചിലപ്പോൾ നല്ല റാങ്ക് കിട്ടാനുള്ള ഇതുണ്ട്. നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടാനായിട്ട് നല്ലൊരു ഇതാണ് ശരിക്കും 10 ഓവറിൻ്റെ കളി. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. ഇന്നത്തെ കളിയിൽ ഞാൻ ഏതെങ്കിലും ടീമൊക്കെ ഇടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ 20 രൂപയുടെ കോൺടെസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. ബാഴ്സലോണ PSG തമ്മിലുള്ളത് വലിയ ഗ്രാൻഡ് ലീഗ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. 4.5 ലക്ഷം രൂപ പ്രൈസ് ഉണ്ട്. അപ്പോൾ വെറുതെ ഒക്കെ ഒന്ന് എന്തെങ്കിലും ഐഡിയയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. 1-0 അല്ലെങ്കിൽ 0-0 ഒക്കെ വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും രണ്ട് ടീം ഗോൾ അടിക്കുന്ന ടൈപ്പ് കളിയൊക്കെയാണ് ചാൻസ് ഉള്ളത്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ഐഡിയകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഫുട്ബോളിൻ്റെയൊക്കെ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്താണ്. അപ്പോൾ ഗിവ് അവേ കോൺടെസ്റ്റിൽ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ടേക്കുന്ന ടീമിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഗിവ് അവേയിൽ പ്രൈസ് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.